Kerala Water Authority, Kudiya Nashtatil, Mudalakku Puthiya Oru Sthapanamanu. Ee Sthapanam Labathilekku Nayikkan, Allenkil Ee Pudhiyinangalkkulla Service Nilayil, Vellakkaram Kuttiyathukondu Mathram Ee Sthapanam Rakshappedumo Ennu Karyathil Enikku Samshayamundu. Chornullikkunna Pipukal, Potti Ozhukkunna Pipukal, Ithinokke Parikaram Kananam, Valare Karyakshamamayi Pravarthichal Mathrame ഈ നഷ്ടത്തിൽ നിന്ന് ഈ സ്ഥാപനത്തെ രക്ഷപ്പെടാൻ കഴിയൂ. അതിനിടയിലാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം ഇന്നലെ വൈകുന്നേരം വന്നത്. വെള്ളക്കരം കുത്തനെ കൂട്ടി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇരുട്ടടി തന്നെയാണ് ഈ തീരുമാനം. ലിറ്ററിന് ഒരു പൈസയെങ്കിലും ഒരു പൈസയാണ് കൂട്ടിയതെങ്കിലും ഫലത്തിൽ വൻ വർധനമാണ്. ശരാശരി 20,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു കുടുംബം ഇനി മുതൽ നിലവിലുള്ളതിൻ്റെ ഇരട്ടി തുക നൽകേണ്ടി വരുമെന്നാണ് അറിയുന്നത്. ഏപ്രിൽ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നും അറിയുന്നു. ഇനി സർക്കാർ തീരുമാനം എടുക്കണം. ഈ റിപ്പോർട്ടിലേക്ക് നോക്കൂ. വിധത്തിലുള്ള ഒരു ചെറിയ കൈക്ക് മാത്രമേ ഉള്ളൂ, ഒരു പൈസയാണ് ഒരു ലിറ്ററിൽ. ആരും ഇതുവരെ അത്തരം കാര്യങ്ങളുടെ തടസ്സം പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അധിക ഭാരമില്ലെന്നും പോസിറ്റീവായി കാണണമെന്നുമാണ് വെള്ളക്കര വർധനവിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പക്ഷം. എന്നാൽ ഈ പൈസക്കണക്ക് രൂപയിൽ പറഞ്ഞാൽ പൊതുജനങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടും. ഒരു ലിറ്ററിന് ഒരു പൈസ കൂട്ടുമ്പോൾ 1,000 ലിറ്ററിന് കൂടുക 10 രൂപ. 5,000 ലിറ്റർ വരെയുള്ള ഗാർഹിക ഉപഭോഗത്തിന് മിനിമം ചാർജായി നിലവിൽ ഈടാക്കുന്നത് 22.05 രൂപയാണ്. ഇത് 50 രൂപ വർദ്ധിച്ച് 72.05 രൂപയാകും. 10,000 ലിറ്റർ ഉപഭോഗത്തിന് ഇപ്പോൾ നൽകേണ്ടത് 44.41 രൂപയാണ്. ഇത് 100 രൂപ കൂടി 144.41 രൂപയാകും. 15,000 ലിറ്ററിനാകട്ടെ 71.65 രൂപയാണ് നിലവിലെ നിരക്ക്. ഇത് ഇരട്ടിയിലേറെ വർദ്ധിക്കും. ഏപ്രിൽ മുതൽ 15,000 ലിറ്ററിന് നൽകേണ്ടി വരിക 221.65 രൂപയാണ്. 20,000 ലിറ്ററിന് 332.04 രൂപയാണ് ഇനി വാട്ടർ ബില്ലിൽ ഈടാക്കുക. 132.04 രൂപയാണ് നിലവിലെ നിരക്ക്. ഇതുൾപ്പെടെ ഗാർഹികേതര വ്യവസായ ഉപഭോഗത്തിനും വെള്ളക്കരം വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൈസക്കണക്ക് രൂപയിലേക്ക് എടുക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കണക്കിലെ കള്ളക്കളി. ഒരു സാധാരണ കുടുംബം നിലവിലുള്ളതിൻ്റെ ഇരട്ടിയിലേറെ തുകയാണ് ഇനി മുതൽ വെള്ളത്തിനായി സർക്കാരിന് നൽകേണ്ടി വരിക. ചുരുക്കത്തിൽ നേരിയ ഭാരമല്ല, പൊതുജനത്തിനു മേൽ വലിയ ഭാരമെടുത്തു വെക്കുന്നതാണ് സർക്കാർ നടപടി. തിരുവനന്തപുരത്ത് നിന്ന് മാതിൽ പാലോട്ട് 24 ന്യൂസ്.